പ്രിയ സുഹൃത്തുക്കളെ, ഈ മതവിമർശനം ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നും തുടങ്ങിയതല്ല. ശരിക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ യുക്തിവാദികളുണ്ടോ? നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് എന്റെ കാര്യം അറിയാം. യുക്തിവാദികൾ എന്ന ഒരു വിഭാഗമുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാലത്ത് യുക്തിവാദം വളരെയധികം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് നിരീശ്വരവാദവും മതവിമർശനവും ഒക്കെ വളരെയധികം ശക്തിയുക്തം മുന്നോട്ട് പോയിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരള യുക്തിവാദി സംഘം എന്ന ഒരു സംഘടനയുടെ കീഴിൽ ഇവിടെ ശക്തിയുക്തം ഇസ്ലാം മതവിമർശനം നടന്നിരുന്നു എന്നതിന്റെ നോട്ടീസ് എനിക്കിപ്പോഴാണ് കിട്ടിയത്. എനിക്കതിന് മുമ്പും ധാരാളം നോട്ടീസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും പഴക്കമുള്ള ഒരു നോട്ടീസ് കിട്ടുന്നത് ഇതാദ്യമാണ്. അതായത് 1984-85 കാലഘട്ടങ്ങളിൽ പോലും, അപ്പോഴൊക്കെ ഞാൻ ജനിച്ചു കഴിഞ്ഞു കേട്ടോ, ഇപ്പൊ ഞാൻ എന്റെ വയസ്സ് മാറ്റി പറഞ്ഞതെന്നൊന്നും പറഞ്ഞിട്ട് പറയണ്ട. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഇസ്ലാം മത വിമർശനം ഉണ്ടായിരുന്നു. ഹൈന്ദവ വിമർശനവും ഉണ്ടായിരുന്നു, ക്രൈസ്തവ വിമർശനവും ഉണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ഡെവലപ്പ് അല്ലാതിരുന്നതുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് കണ്ണുകളിലേക്ക് അത് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശക്തമായ രൂപത്തിൽ മതവിമർശനം ഉണ്ടായിരുന്നു. അപ്പോ അന്ന് മതത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കു പറയാൻ ആൾക്കാർ ഭയപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് അന്ന് അവർ ഈ മതങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ അന്തം വിട്ടുപോയി. കെ കെ അബ്ദുൽ അലി മാഷെ പോലെയുള്ള ആളുകള് അന്നത്തെ കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് എതിർത്ത് പറഞ്ഞു പോയാൽ തല വെട്ടിക്കളയത്തക്ക രൂപത്തിലുള്ള മുഹമ്മദീയരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലും, അതോ മിനി പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ കാപ്പാടിന്റെ മണ്ണിലിരുന്നു കൊണ്ട് ചുറ്റും താമസിക്കുന്നത് മുസ്ലിങ്ങൾ, അവർക്കിടയിൽ, അതോ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാലോ തലയ്ക്കകത്ത് എന്തെങ്കിലും വെളിവോ വെള്ളിയാഴ്ചയോ ഉള്ള മുസ്ലിങ്ങളാണോ, ആ കാലത്ത് വളരെ നല്ല രൂപത്തിൽ ഈ മതവിമർശനം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അഭിമാനം തോന്നുവാണ്. അന്ന് മതത്തെ കുറിച്ചിട്ട് നന്നായി പഠിച്ച് ദർസുകളിൽ പഠിപ്പിച്ച് ഒരുപാട് കുട്ടികൾക്ക് ഈ മതവിജ്ഞാനം പറഞ്ഞുകൊടുത്ത് അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സാഹചര്യത്തില് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് കുട്ടികളോട് അറബി ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടും പൊതുവിജ്ഞാനത്തെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അന്ന് അബ്ദുൽ അലി മാഷ് ഓഫീസിലിരുന്ന് പത്രം വായിച്ചതിന്റെ പേരിൽ വരെ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ആക്കി, അദ്ദേഹം വന്നിരുന്ന് പത്രം വായിക്കുവാണ്. പത്രം വായന അത്ര വലിയ തെറ്റാണോ? അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തു. അതായത് അന്നും വിമർശനങ്ങളെ അസഹിഷ്ണുതയോടുകൂടി കണ്ടിരുന്നു. ഇപ്പോ കാപ്പാട് നമുക്കറിയാം, ഒരുപാട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടില് ഒരുപാട് വർഷം താമസിച്ചിട്ടുള്ള, ഒരുപാട് വർഷമല്ല കേട്ടോ, രണ്ടു മൂന്ന് വർഷം താമസിച്ചിരുന്ന ആളാണ്. അപ്പോ പല ആളുകളും, ഒരുപാട് പണ്ഡിതന്മാര് വക്കീലന്മാര് ഒക്കെ നിയമോപദേശങ്ങൾ തേടുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ അടുത്താണ് വന്നുകൊണ്ടിരുന്നത്. അനന്തരാവകാശ നിയമത്തെ കുറിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു പണ്ഡിതൻ അബ്ദുൽ അലി മാഷാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. അതുപോലെ ഖുർആനിലെ വാചകങ്ങൾ, ഹദീസിലെ വാചകങ്ങൾ ഒക്കെ ചോദിക്കാനും അതുപോലെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരും. അദ്ദേഹത്തിന്റെ അടുത്ത് 10 മിനിറ്റ് സംസാരിച്ചാൽ ചിലപ്പോൾ വരുന്നവരെ നിശ്ചലവാദിയായിപ്പോൾ കേട്ടോ. കാരണം അതുപോലെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ചിരിച്ച് ചിരിച്ചിരുന്നിട്ട് ഓരോ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കും. അല്ല, നിങ്ങളെ പഠിച്ചവൻ എപ്പോൾ ഉണ്ടായതാ? അല്ല, നമ്മളെ ഒക്കെ സൃഷ്ടിച്ചത് പഠിച്ചവനല്ലേ? ഓക്കെ, പഠിച്ചവനെ സൃഷ്ടിച്ചതാരാണ്? അല്ല, പഠിച്ചവനെ സൃഷ്ടിച്ചത് പഠിച്ചവൻ പണ്ടേ ഉള്ളവനാണ്. പഠിച്ചവനല്ലേ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചാ? ശരി, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ പഠിച്ചവൻ എവിടെയായിരുന്നു? ആകാശം ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ആദ്യം സൃഷ്ടിക്കുക. അപ്പം ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാതെ പഠിച്ചവൻ പിന്നെ എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും വരുന്നവർ എളിഭ്യരായി മടങ്ങുന്ന കാഴ്ചയും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോ ആ കാലഘട്ടത്തില് യു കലാനാഥ മാഷെ പോലെയുള്ളവര്, മേപ്പയ്യൂർ അബ്ദുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് ഇന്ന് വലിയ വലിയ യുക്തിവാദ സംഘടനകൾ ഉണ്ടായതും, അവർക്ക് കുറച്ച് പിന്നെ പവർ കിട്ടിയതും, അവർക്ക് പിന്നെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയതൊക്കെ. പ്രചോദനം ഉൾക്കൊണ്ടത് ഏതാണ്ട് ഇതുപോലെയുള്ള സംഘാടകരും ഇതുപോലെയുള്ള പ്രവർത്തകരുടെയും ഒക്കെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതായത് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയണ്ട, നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും നമ്മുടെ നാട് നന്നാകത്തിൽ, ആരെയും നന്നാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നവര്
ശ്രദ്ധിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന വിഷയമാണിത്. അന്ന് 1984-85 കാലഘട്ടങ്ങളിൽ അലിമാഷയെ പോലെയുള്ളവരും കലാനാഥമാഷയെ പോലെയുള്ളവരും ചിന്തിക്കുന്നു, എന്തിനാണ് നമ്മൾ മാത്രം എതിര് ചിന്തിക്കുന്നത്, എതിര് പ്രവർത്തിക്കുന്നത്? ഭൂരിപക്ഷവും വരുന്നത് വിശ്വാസികളാണ്. ആ വിശ്വാസികൾക്ക് അവരിങ്ങനെ നേർച്ചകളും അർച്ചനകളും വഴിപാടുകളും ആരാധനകളും ഒക്കെ ആയി പോകുമ്പോൾ അവർക്ക് അതിലൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് അത് മാറ്റി തിരുത്താൻ പോകുന്നത്? നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തരെ ഇല്ലാതാക്കാൻ പറ്റുമോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കുമോ എന്ന് അവര് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇത്രയും ഈ മതങ്ങളുടെ മാലിന്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു നല്ല തലമുറ ഉയർത്തെഴുന്നേൽക്കുമായിരുന്നില്ല. നമ്മളൊക്കെ സ്വാർത്ഥരാ, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളിതിനെ ആവശ്യമില്ലാത്ത പണിക്കുമ്പോൾ, നമ്മൾ ഇത് തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് മുസ്ലിം സഹോദരങ്ങളുടെ ശത്രുത മാത്രമേ കിട്ടൂ, നമ്മുടെ കുടുംബം വെറുക്കും, നമുക്ക് സമൂഹത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, ഇതിനാണ് നമ്മൾ ആവശ്യമില്ല, നമ്മൾ പറയുന്നത് കൊണ്ട് ഇവരോട്ട് നന്നാകത്തുമില്ല, നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെടുകയും ചെയ്യും, നമ്മുടെ സമാധാനം പോവും, അവരെന്തെങ്കിലുമായിക്കൊണ്ട് പോട്ടെ, നമുക്ക് എന്തെങ്കിലും ആയിക്കൊണ്ട് പോകാം, ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ശരിക്കു പറഞ്ഞാല് അന്ന് അവരൊക്കെ അയ്യോ, ഞാൻ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും അവര്. ഞാൻ കേട്ടിട്ടുണ്ട് അലിമാഷനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ കാപ്പാട് പൂക്കാട് താമസിക്കുന്ന ഭാസ്കരേട്ടനും ബാലേട്ടനും അനുജനും ജ്യേഷ്ഠനുമാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും യുക്തിവാദികളാണ്. ഇവര് രണ്ടുപേരും റെയിൽവേ ക്രോസിന്റെ അടുത്തുകൂടെ ഇങ്ങനെ അലിമാഷ പ്രോഗ്രാം ഒക്കെ കണ്ട് രാത്രി പോകുമ്പോൾ രണ്ട് വശത്തൂടെയും രണ്ട് വടിയുമായിട്ട് എസ്കോർട്ട് പോകുമായിരുന്നു അത്രേ അനുജനും ജ്യേഷ്ഠനും. കാരണം ആരെങ്കിലും അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ വരുമോ എന്ന് ഭയന്നിട്ട്. അതുപോലെ അലിമാഷ് ഒരിക്കല് കാപ്പാട് ഒരു പ്രോഗ്രാം വെച്ചു, അലിമാഷിന്റെ പ്രോഗ്രാമാണ്, യുക്തിവാദി സംഘത്തിന്റെ കീഴിലുള്ള പ്രോഗ്രാമാണ്. അത് വെച്ചപ്പോഴേക്ക് എല്ലാവരും കാപ്പാടും മുഴുവനും കടയടപ്പ് സമരം ബന്ദ്, അവരങ്ങനെ ഹർത്താൽ ആചരിച്ചു. കാരണം ഒരാളും കട തുറക്കണ്ട, കട തുറന്നാലല്ലേ ആൾക്കാർ വരത്തുള്ളൂ നേരത്തില്, എന്നാലല്ലേ ഇവരുടെ ഇസ്ലാം മത വിമർശന പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും, അവരെന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ടതിന് മറുപടി പറയാൻ കപ്പാസിറ്റിയുള്ള, അറിവുള്ള, ആർജവമുള്ള, ധൈര്യമുള്ള, കഴിവുള്ള പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ടല്ലോ, അപ്പൊ അവരങ്ങ് പറയില്ലേ എന്നല്ല അവർ ചിന്തിച്ചത്, മറിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ മാനസികമായി തളർത്തുക. കാരണം ചോദിക്കുന്ന ഒരു വിഷയങ്ങൾക്കും മറുപടികൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ടീസ് ഒന്ന് കാണാം. ഇതാണ് ആ നോട്ടീസ്. സാംസ്കാരിക ജാഥ, സാംസ്കാരിക സമ്മേളനം, ദിവ്യാത്ഭുത അനാവരണം, 1985 ജനുവരി 6 4 PM മതിലകത്ത്. സഹോദരരെ, നൂറ്റാണ്ടുകളായി മനുഷ്യ ചേതനയെ തടവിലിട്ടുകൊണ്ടിരിക്കുന്ന അജ്ഞതയിൽ നിന്നും മൂഢവിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മോചിപ്പിക്കാനുള്ള കാഹളധ്വനി ഇതാ മതിലകത്തു നിന്നും മുഴങ്ങുന്നു. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹികൾക്ക് ഒരു കനകാവസരം കേരള യുക്തിവാദി സംഘം ഒരുക്കുന്നു. നിരീക്ഷണ വിമർശന ബുദ്ധിയോടെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാവാൻ സത്യാന്വേഷികളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അറിവിൻ്റെ കനികൾ വിളമ്പുന്നവർ ഇവരാണ്. യു കലാനാഥൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി. കെ അബ്ദുള്ളലി, സംസ്ഥാന കമ്മിറ്റി അംഗം. അബ്ദുള്ള മേപ്പയൂർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. CBS മണി, തൃശൂർ ജില്ലാ പ്രസിഡന്റ്. PK ഗോപാലകൃഷ്ണൻ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ. യോഗാനന്തരം ദിവ്യന്മാരുടെയും സിദ്ധന്മാരുടെയും തട്ടിപ്പുകൾ തുറന്നു കാണിക്കുന്ന ദിവ്യാത്ഭുത അനാവരണ പരിപാടി തൃശൂർ ഡേവിഡ് അവതരിപ്പിക്കുന്നു. സെക്രട്ടറി, കേരള യുക്തിവാദി സംഘം മതിലകം യൂണിറ്റ്, മതിലകം 31/12/1984. സാംസ്കാരിക ജാഥ കൃത്യം 3 മതിലകം സെന്ററിൽ നിന്ന് ആരംഭിക്കുന്നു. സ്റ്റാർ കൈപ്പമംഗലം. വിമർശനങ്ങൾ കൊണ്ടും അസഹിഷ്ണുതകൾ കൊണ്ടും ഭയപ്പെടുത്തൽ കൊണ്ടും ഭീഷണികൾ കൊണ്ടും ഒരാളെ ഒറ്റപ്പെടുത്തിയും ഇല്ലായ്മ ചെയ്തും ഒന്നും വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ സാധിക്കുകയേയില്ല. ഈ അസഹിഷ്ണുത എന്ന് നിർത്തുന്നു അന്ന് ഒരുപക്ഷെ ഒരു പരിധിവരെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതാണ്. എന്നാണ് യുക്തിവാദി സംഘം ഫോം ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അന്നും മനുഷ്യരുണ്ടായിരുന്നു. അവർ പിന്നീട് ഒരുപാട് മനുഷ്യരെ വാർത്തെടുത്തു. അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.